എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട് പുറത്ത്, എന്നാലും മഴ മാറും, പിന്നെ മഴ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. എന്താണേലും കുഴപ്പമൊന്നുമില്ല, ആർക്കും വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് കോട്ടയം ഭാഗത്തൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ അവൻ പേടിച്ച് എന്റെ മോളുടെ വശമൊക്കെ വെള്ളപ്പൊക്കം വരുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഡാമൊക്കെ തുറന്നപ്പോ ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെയാണ് എല്ലാവരും രക്ഷപ്പെട്ടു പോട്ടെ അല്ലേ. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പീസ് ഉണ്ടെങ്കിലല്ലേ, രണ്ടു മൂന്ന് തരം ഒരു നല്ല ഡിഷാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു ഉച്ചയൂണാണ്. ഉച്ചയൂണ് എന്ന് പറഞ്ഞാൽ നല്ല മീൻകറി അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. മീൻകറി ഞാൻ ഇന്നൊരു വേറെ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോ നമ്മൾ കൂടുതൽ ഒന്നും പറഞ്ഞില്ല. എന്റെ മക്കളെല്ലാം സുഖമായിട്ടിരിക്കണല്ലേ? എല്ലാവരും ആമിൻതായുടെ വീഡിയോ കാണണം. അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സ് ഇടാൻ മറക്കരുത്. അപ്പൊ നമ്മൾക്ക് കാഴ്ചയിലോട്ട് പോയാലോ? അപ്പൊ അങ്ങോട്ട് വരും, നമുക്ക് അവിടെ പോവാം. അപ്പൊ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലോട്ട് ഇത് കണ്ടില്ലേ, വെള്ളരിക്ക. നിങ്ങളുടെ നാട്ടിലെ പല നാടുകളിലും പല വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ വെള്ളരിയുടെ ഒരു പകുതി കഷ്ണം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾക്ക് ഈ ചട്ടിയിലോട്ട് അവിടെ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ കൂടെ കുറച്ച് ചെമ്മീൻ, ഞാൻ ചെറിയ ചെമ്മീനാണ്, അത് ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക്. ഞാനൊരു നാല് ചെറിയ പച്ചമുളകായിരുന്നു, അപ്പൊ നാലെണ്ണം അതിനെ ചെറുതാക്കിയൊക്കെ അരിഞ്ഞിട്ടതാണേ. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം. ഇത് മുങ്ങിക്കിടക്കുന്നത്ര വെള്ളം വേണം. ഇത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞപ്പൊടി, പേരിനുള്ള മഞ്ഞപ്പൊടി. പിന്നെ നമുക്ക് മഞ്ഞപ്പൊടിയൊക്കെ പിന്നെ ചേർക്കേണ്ടതാണ്. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി, ഇപ്പൊ ഞാനൊരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു നല്ല കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഞാനപ്പോ ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. ഈ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാണ്. അപ്പൊ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇത് നല്ല പോലെ വെന്തിട്ട് ചെമ്മീനും വെള്ളരിക്കയും കൂടി നല്ലപോലെ വെന്ത് വരണം. അപ്പൊ ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ കേട്ടോ. ഇവിടെ ഞാനൊരു ചെറിയ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു രണ്ട് കായ, സാധാ പച്ചക്കായാണ്, മറ്റുള്ള പൊന്തം കായ ഒന്നല്ല, പച്ചക്കായ. ഇതിലോട്ട് ഞാനൊരു പച്ചമുളകും പിന്നെ നമ്മൾ കുറച്ച് ചെമ്മീനും ഉള്ള ചെമ്മീനാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം. നമ്മളാ വെള്ളരിയിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, അതെനിക്കറിയാം. പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസില് വന്നിട്ട് ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അതേ ഞാൻ ഇവിടെ നമ്മുടെ വെള്ളരിക്ക തിളക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു അടിപൊളി മീൻകറിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിലോട്ടൊരു രണ്ടു മൂന്ന് മണി ഇടണുള്ളു ഉലുവ. നിങ്ങൾക്ക് ഈ ഞാൻ ഇപ്പൊ വെക്കുന്ന കറിയിലേക്ക് നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ വരെ ഉലുവ ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു രണ്ടു മൂന്ന് മണിയെ ചേർക്കുന്നുള്ളൂ. എനിക്കിഷ്ടല്ല ഉലുവയുടെ ടേസ്റ്റ്, അതുകൊണ്ടിട്ട് ഞാൻ പേരിനൊന്ന് ഇട്ടുന്നു മാത്രം. അത് പൊട്ടി വരുമ്പോഴേക്കും ദേ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു കഷ്ണം, നമ്മളുടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒത്തിരി വെളുതല്ല, അത് ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി, അതായത് വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. അതും നമുക്ക് ഇതിലോട്ട് അവിടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഉള്ള ഒരു പീസാണ്, 10-15 അല്ലി ചുമന്നുള്ളി നീളത്തിലരിഞ്ഞത്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. അപ്പൊ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലപോലെ ശരിക്കും ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഓരോന്ന് ചേർക്കട്ടെ കേട്ടാ. ഇതിലോട്ട് നമ്മൾക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഒന്ന് മുരിഞ്ഞ് വരുമ്പഴേക്കും പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂണോളം, ടേബിൾ സ്പൂണാണേ മല്ലിപ്പൊടി, അത് 1.5 ടേബിൾ സ്പൂണോളം. പിന്നെ വേണ്ടത്
ഇതേ ഞാൻ എടുത്തിരിക്കുന്നത് എരിവുള്ള മുളകുണ്ട് മുളകുപൊടി ഉണ്ട് കാശ്മീരി മുളകുപൊടി ഉണ്ട് രണ്ടും കൂടി ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂണോളം അപ്പോൾ രണ്ടും ഒന്നരശ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ടേബിൾ കണക്കാണ് ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എരിവ് നിങ്ങളുടെ പാകത്തിന് എടുത്തോളാം കേട്ടോ ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കിയിട്ട് വഴറ്റുക എന്നല്ല നല്ലപോലെ ഇതിൽ കിടന്നിട്ട് മൊഞ്ഞു വരണം ഇതിന്റെ ഇതിൽ കിടന്നിട്ട് എണ്ണ തെളിഞ്ഞു വരണം അപ്പൊ ഇത് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും ഇതിൽ കിടന്നിട്ടേ മസാല നല്ലപോലെ കിടന്ന് മൂക്കണതേ എടുക്കതേ ഇതൊന്നും കാണിച്ചു നോക്കുക നമ്മളുടെ വെള്ളരിക്കയും ചെമ്മീനും കൂടി ഇവിടെ കിടന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ പിന്നെ കാണാം ഇനി ഞാൻ ഇതിനോട് ചേർക്കാൻ പോകുന്നത് ഒരു 2 തക്കാളി പൾപ്പാക്കി എടുത്തതാണ് നല്ല മിക്സിയിലിട്ട് അടിച്ചത് അത് നമുക്ക് ഇതിലോട്ട് അടച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് തക്കാളി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിൽ മറ്റുള്ളത് ചേർക്കാനായിട്ട് അപ്പൊ തക്കാളി ഇതിൽ കിടക്കുന്ന നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട് തക്കാളിയുടെ പൾപ്പാണ് എന്നിരുന്നാൽ പോലും അത് നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ചേർക്കണതേ ദേ എടുത്ത് വെച്ചിരിക്കുന്ന ഈ വാളൻപുള്ളി അതാണ് സാധാരണ കൊടപ്പുള്ളി അല്ല ഇത് ഞാൻ ഇതിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന്റെ കണക്ക് ഞാനിപ്പോൾ നിങ്ങളോട് പറയാത്തതിൻ്റെ കാര്യം പുളിയൊക്കെ ഓരോരുത്തരൊക്കെ പാകത്തിനാണ് അതുകൊണ്ടിട്ട് പുളിയുടെ കണക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി അവിടെ ഒഴിച്ചു കൊടുക്കണം നോക്കട്ടെ വെള്ളം പാകണം നോക്കട്ടെ അപ്പോൾ ഇതേ ഞാനിവിടെ അളവിന് ഇതേ നമ്മളെ പാകത്തിനുള്ളത് ഈ അളവിലാണ് ഞാൻ ഗ്രേവി തയ്യാറാക്കിയിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിൽ പാകത്തിനുള്ള ഉപ്പുപൊടി ഇട്ടിട്ട് ഇനിയിപ്പം മീൻ ഇടുന്നതിന് മുമ്പ് ഈ അരപ്പൊന്ന് ശരിക്ക് തിളക്കണം തിളച്ചിട്ടെ മീനിടുള്ളൂ ഞാൻ അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതിലോട്ടത് ഞാൻ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി പിന്നെ വേണ്ടത് ഞാൻ ഇതിൽ 2 അല്ലി വെളുത്തുള്ളി 2 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് നല്ല ജീരകം ഇതെല്ലാം കൂടി ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അരച്ചിട്ട് വരട്ടെ അപ്പൊ നമ്മളുടെ വെള്ളരിക്കയും ചെമ്മീനും ഇവിടെ വെന്ത് നല്ലപോലെ ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് കറി നല്ലപോലെ ഞാൻ ഈ പാത്രത്തിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് എടുക്കട്ടെ നമ്മളുടെ ഇതങ്ങോട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഒരു നല്ലപോലെ തിള വരണം അതിന്റെ ഉള്ളിൽ ഇത് ഇവിടെ ഒന്ന് പതിക്കാൻ ഒന്ന് അടച്ചു വെക്കാം ഇതേ നമ്മളുടെ മീൻകറി താക്കൊന്ന് ഇങ്ങനത്തെ ക്യാമറ കാണിക്ക് മീൻകറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഇന്ന് എടുക്കുന്ന മീൻ എന്ന് പറഞ്ഞാല് കേരയാണ് കേര 1/2 കിലോ കേരയുണ്ട് വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് 1/2 കിലോ ഉണ്ട് ഇത് നേ കഴുകി വൃത്തിയാക്കിയത് ഇത് നമ്മൾ കഷ്ണ മീനൊക്കെ ഇല്ല ശരിക്കും പറഞ്ഞാല് വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് ഒരു 5 or 10 മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടാ അപ്പൊ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ ഇത് ഫുള്ളും ഞാൻ തിന്ന് തീർക്കേണ്ട വരും അത് വേറെ കാര്യം ഇക്ക് ഇതൊന്നും കഴിക്കില്ല പക്ഷെ ഇട്ട് ഇന്നലെ എന്തോ എന്നോട് പോലും ചോദിക്കാണ്ട് പുറത്തു പോയിട്ട് മേടിച്ചിട്ടുണ്ടെന്ന മീനാണ് ഞാനിതൊന്നും മിക്ക കഴിക്കാത്ത കൊണ്ടിട്ട് ഞാനിത് മേടിക്കാറില്ല കഷ്ണമീൻ അങ്ങനെ മേടിക്കാറില്ല ഞാൻ തന്നെ കൂട്ടി തീർക്കണമല്ലോ പക്ഷെ ഇന്നലെ ആള് പോയിട്ട് എന്റെ ഇതൊക്കെ മേടിച്ചിട്ട് വന്നേക്കണ് അപ്പൊ ഇത് നല്ലപോലെ തിളക്കട്ടെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പൊ അതെ മീൻകറി ഇവിടെ നല്ലപോലെ തിളയൊക്കെ വന്ന് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ നമ്മൾ ഈ തക്കാളിയൊക്കെ ജ്യൂസ് അടിച്ചു വയ്ക്കണേന്റെ കാര്യം അപ്പൊ നല്ല കറിക്ക് നല്ല കൊഴുപ്പായിരിക്കും ഞാൻ ഒന്ന് ഉപ്പ് നോക്കട്ടെ ആദ്യം എടുത്ത് ഞാനൊന്ന് കളഞ്ഞു കാരണം എന്റെ കൊതി തന്നെ കിട്ടുന്നാന്ന് ഓർത്തിട്ട് ഉപ്പ് ഒരു ലേശം കൂടി വേണേ ലേശം കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്നുകൂടി വറ്റാനുണ്ട് അപ്പൊ ഇത് നമ്മളുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യണേണ് ഞാനിവിടെ വേറൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് താക്കിത് കാണിക്ക് ഈ ചീനച്ചട്ടിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാനൊരു 1 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ഇവിടെ ഞാൻ ഇതൊക്കെ വെളിച്ചെണ്ണ തന്നെ ചെയ്യണത് ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് തന്നെ 2 പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ 2 കറിവേപ്പില എനിക്ക് എത്ര തരം മതിയായിരുന്നില്ല അതാണ്
അടക്ക് ഞാനൊന്ന് അടുപ്പ് മാറ്റി വെച്ചിട്ടാ. കാരണം ഞാൻ ഇതിൽ വെച്ചിരുന്നത് ഭയങ്കര തീ കൂടിയതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഇഷ്ടമായോ നിങ്ങൾക്ക് എന്റെ കറി? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് കണ്ണാ ബെല്ലൈക്കനൊക്കെ ഒന്ന് പ്രസ് ചെയ്യാനും കമന്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടാ. ലൈക്കൊക്കെ ഇട്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ലൈക്കൊക്കെ ഒന്ന് ഇട്ടേക്കണം. അപ്പൊ നമുക്ക് ഈ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഇങ്ങോട്ട് ഓഫ് ചെയ്യണേ. അപ്പൊ നമ്മളുടെ മീനൊന്ന് മറിച്ചിട്ടുണ്ടേ. ഇതേ ഒരു ഭാഗം അങ്ങോട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ മീൻ ഇപ്പൊ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുരുമുളകും ഒക്കെ അരച്ച് ചേർത്ത് മസാല പരത്തിയ ഒരു അയിലയാണ്. ഇപ്പൊ അയിലയുടെ സീസൺ ആയതുകൊണ്ടിട്ട് ഒത്തിരി വെള്ളം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പാടിപ്പോയതാണ്. എപ്പോഴെപ്പോഴും പാടുമ്പോൾ എനിക്ക് വേറെ പണിയില്ല എന്ന് വെച്ചു. അപ്പൊ ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തേക്കാം.
അപ്പോൾ നമ്മളുടെ മീൻ ഇവിടെ മൊരിഞ്ഞിട്ടുണ്ട് നല്ല. ദേ ഇത് ഓരോന്നായിട്ട് ഞാൻ അങ്ങ് പെറുക്കിയെടുക്കട്ടെ. പെറുക്കി ഇതിലോട്ട് അങ്ങോട്ട് വെക്കാം. അപ്പോൾ താഴെ പോയേനെ കേട്ടാ. അപ്പം നമ്മളുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാലായില്ലെങ്കിൽ രണ്ടായില് ഞാൻ കഴിക്കുവേ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മീൻകറിയുടെ രീതിയൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം, അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയണം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും തന്നെയില്ല. എൻ്റെ വീഡിയോകളിൽ കാണാൻ വഴുകിയാലും കാണാതിരിക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങളുടെ സ്വന്തം മാമിന തത്ത. ഓക്കെ, ബൈ, താങ്ക് യു.